നമുക്ക് ഇന്ന് ഒരു മിക്സ്ചർ ഉണ്ടാക്കിയാലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ് മിക്സ്ചർ. അതിൽ നിന്ന് സാധാരണ എരിവ് തന്നെയായിട്ടാണ് ഉണ്ടാക്കണേ. അതിൽ നിന്നൊരു മാറ്റം വരുത്തി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ കടലമാവ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മിക്സ്ചറിനൊരു കളറും കൂടെ കിട്ടിക്കൂടും. പിന്നെ 1 ടീസ്പൂൺ കായം പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതി ഇതിലേക്ക്. ബാക്കി പിന്നീട് ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. അതിനു മുമ്പ് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കട്ട കൂടി ഇങ്ങനെ തവിയോ ഏത് തവി എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി വശം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കട്ട ഉടച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ ഭാഗം പോരാട്ടോ, ഒന്നുകൂടി വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് എടുക്കാം. ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മൾ കണ്ടമാനം ലൂസായാൽ ഇങ്ങനെ വെള്ളം പോലെ ഒഴുകിപ്പോരും. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ല, പാകത്തിന് കുഴച്ചെടുക്കാം. നമുക്കിനി ഈ അച്ചിൽ പിഴിഞ്ഞെടുക്കരുത്. ഇടിയപ്പത്തിൻ്റെ അച്ചി തന്നെയാണ്, പക്ഷെ തീരെ നൂലായിട്ടുള്ളത് എടുക്കരുത് കേട്ടോ. സ്വല്പം വലിയ ഹോളായിരിക്കണം, ഇല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് ഇങ്ങനെ ഇരിക്കും, സുഖമുണ്ടാവില്ല മിക്സ്ചർ. നമ്മുടെ ചിരിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വരാം. നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. നമുക്കിങ്ങനെ വട്ടത്തിൽ പിഴിഞ്ഞു കൊടുക്കാം നിറയെ. ഇനി മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് വീണ്ടും എടുക്കാം. അത് കഴിഞ്ഞ് അടുത്തത് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ എല്ലാം പിഴിഞ്ഞെടുക്കാം നമുക്ക്. ഇത് ശരിക്കും നമ്മളുടെ മിക്സ്ചറിൻ്റെ പാകത്തിന് നമ്മൾ കടിക്കുമ്പോൾ കിട്ടുന്ന ആ കരിമുറിപ്പോടെ പുറത്ത് കോരണ്ട കേട്ടോ. ഇപ്പോഴേ നമുക്കൊരു 1/4 മുക്കാൽ വേവാകുമ്പോൾ മാറ്റാം. പിന്നെ അവിടെ ഇരുന്ന് മൂത്തോളൂ അത്. അതില്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഉപ്പായിട്ട് എടുക്കാൻ നിന്നാൽ പിന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അത് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയിട്ട് അടുത്തത് എല്ലാം ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം. ഇത് മാറ്റി പേപ്പർ ഇട്ടേക്കണ കൊട്ടയാണ് അതിലേക്ക് വയ്ക്കാം. നമ്മുടെ ആ അച്ചിൽ പിഴിയുന്ന മിക്സ്ചറിൻ്റെ എല്ലാം മൂത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടി കടലമാവ് വേറൊരു പാത്രത്തിലെടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവ് എടുക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പ് മാത്രം ചേർത്ത് കലക്കി വയ്ക്കാം. നല്ലപോലെ കട്ടയെല്ലാം ഉടഞ്ഞു വന്നെ. നമുക്കിത് കുറച്ച് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ മാവ് റെഡിയാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെച്ച മാവെല്ലാം ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഈ തവിയിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ടുണ്ട്. അതിങ്ങനെ അനക്കി കഴിയുമ്പോൾ ഉണ്ട വീഴുന്നുണ്ട്. ഇതേപോലെ ആ കലക്കി വെച്ചിട്ടുള്ള മാവെല്ലാം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1/4 ഭാഗത്തിന് മൂപ്പിച്ച് മാറ്റാം. ഇത് ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി വിടാം. ആ തവി തന്നെ ഇളക്കി കൊടുത്താലും ഇങ്ങനെ വീണുള്ളൂ കേട്ടോ. ഇപ്പോൾ ബൂന്തിയെല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് വറുത്തു പോരാം. എന്നിട്ട് ഇതിനൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അത് ലാസ്റ്റ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഒരു 100 ഗ്രാം പൊട്ടുകടല വറുത്തെടുക്കാം. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് പൊട്ടുകടല എന്ന പേരിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൂടി നേരത്തെ വറുത്ത പോലെ തന്നെ പകുതി മൂപ്പാക്കി വറുത്തു പോരാം. നമുക്കിതും മൂപ്പായിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി നമുക്കൊരു 100 ഗ്രാം കപ്പലിൻ്റെ കൂടി വറുത്തെടുക്കാം. കപ്പലിൻ്റെ എല്ലാം നല്ലതുപോലെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. പൊട്ട് തീരുമ്പോൾ നമുക്ക് നമ്മുടെ കോരാം. പിന്നെ ഇരുന്ന് കണക്കുമ്പോൾ മൂപ്പായിക്കോളും. ഞാനിത് എല്ലാത്തിൻ്റെ മുഴുവനായിട്ടൊന്നും എടുത്ത് കാണിക്കണില്ല കേട്ടോ. കഴിയാവുന്നത് കുറച്ചാണ് എടുക്കുന്നത്. വീഡിയോ നീണ്ടു പോകരുതല്ലോ, കണ്ടാൽ ബോറടിക്കരുത്. അതിന് വേണ്ടി നമുക്ക് വിവരം അറിയാം, അത്രയല്ലേ വേണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരി ഇതേപോലെ മറ്റേ പൊട്ടുകടല മാറ്റിയ പോലെ തന്നെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 50 ഗ്രാം കാഷ്യൂ നട്ട് 100 ഉണ്ട് 50 ഗ്രാം എടുത്ത് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട് കിട്ടേണ്ട താമസമേ ഉള്ളൂ, മൂത്ത് കഴിഞ്ഞു. അത് വെളിച്ചെണ്ണ മൂത്തിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്കാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇനി ഇതും കോരി മാറ്റാം. കറിവേപ്പിലയും കൂടെ വറുത്ത് പോരാം. നമ്മുടെ കറിവേപ്പിലയും എല്ലാം മൂത്തിട്ടുണ്ട്, അത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സറിൻ്റെ കൂട്ടെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയെല്ലാം ഓഫ് ചെയ്യാം. നമുക്ക് ഈ കറിവേപ്പില നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കണേ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ മിക്സ്ചറാക്കി മാറ്റണ്ടേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. മുമ്പ് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. അതിനായിട്ട് നമ്മളിത് ഒരു ചെറിയ ഗ്ലാസ്സിൻ്റെ ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തീ കത്തിച്ച് ഉരുക്കിയെടുക്കാം. നമ്മുടെ മിക്സ്ചറിന് ചെറിയ മധുരമൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. എരിവും മധുരവും എല്ലാം കൂടെ ചേർന്ന് മിക്സ്ഡാവട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലോണം ഉരുകി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ബൂന്തി, കപ്പലിൻ്റെ നിന്ന് കുറച്ചെടുത്ത് തൊണ്ട് കളഞ്ഞ് വെച്ചത്, കാഷ്യൂനിട്ട് കുറച്ചത്, എല്ലാം എടുത്ത് ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പഞ്ചസാര ഉരുക്കി വെച്ചേക്കണത് ഇതിലേക്കെല്ലാം അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഒരു 5 മിനിറ്റ് ഇതായി ഇരിക്കട്ടെ. ഇതിലേക്കൊക്കെ ഈ പഞ്ചസാര ഗ്രേവി പൊരിച്ച് വരട്ടെ. മിക്സറിനുള്ള കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, മധുരം ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം. മധുരം ഇല്ലാത്തത്, എരിവുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ കപ്പലണ്ടിയിലേക്കും കാഷ്യൂ നട്ടിലേക്കും സ്വല്പം ഉപ്പ് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ലപോലെ കൈ വച്ചിട്ട് അങ്ങോട്ട് പൊടിച്ചു കൊടുക്കാം. വേറെ വെച്ചേക്കൂരോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നു കാഷ്യൂ നട്ട്, കപ്പലണ്ടി കിട്ടുന്നുണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മധുരം ഇട്ട് വച്ചിരിക്കുന്ന കപ്പലണ്ടി, ഉപ്പ് മാത്രം ഇട്ട് കുറച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടല, പിന്നെ വീണ്ടും മധുരത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്, അതുപോലെ ബൂന്തി. ബൂന്തി കുറച്ച് കുറച്ച് വെച്ചിട്ട് കൈ കൊണ്ട് റെഡിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വരെ കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇനിയും കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് തൂവി കൊടുക്കാം. ചെറു ചൂടോടുകൂടി ആകുമ്പോൾ മുളക് പൊടിയുടെ ടേസ്റ്റ് തന്നെ പിടിച്ചോളും. അല്ല, ഈ എരിവ് മതി എന്നുണ്ടെങ്കിൽ ഈ പാകത്തിന് നിർത്താം. അപ്പോൾ നമ്മളുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും സ്വല്പം മുളക് പൊടിയും കൂടെ ഇടുകയാണ്. ഇവിടെ എരിവ് വേണ്ടവരാണ് ഉള്ളത്, അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, പതിവുള്ള സപ്പോർട്ടുകളൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തു വയ്ക്കുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇങ്ങനൊരു ചാനൽ ഉണ്ടാകുന്ന എല്ലാവരെയും അറിയിക്കുക. അപ്പം നമുക്ക് കൂടുതൽ എല്ലാവരും വരും, കൂടുതൽ വേറെ ചാനലുകളെ പറ്റി അറിയാൻ പറ്റും, അങ്ങനെയുള്ള ഗുണങ്ങൾ ഒരുപാട് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.